decirle, sigámoslo a Yanni, sigámoslo frente a Yanni. O sea, Bobby, ¿qué tal? സുഹൃത്തുക്കളെ ഈറ്റ് ആൻഡ് ഡ്രൈവ് വിത്തിൻ ജീപ്പ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് കാണിച്ചിരുന്നത് നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ഓരോ ദിവസത്തെ ഓരോ കറക്കങ്ങൾ, കുട്ടികളായിട്ട് സ്കൂളിൽ പോവുക, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ നാട്, ഇതൊക്കെ ഒന്ന് കാണിച്ചിരട്ടോ. നാട്ടിൽ വന്നതിന് ശേഷം കറങ്ങല്ല ടൈം കിട്ടിയ എപ്പോഴാണെന്ന് അറിയാം. ഇത്രയും ദിവസം തൃശ്ശൂര് മാനിട്ട് തൃശ്ശൂർ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ മറ്റേ കാൽമുട്ട ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ, ഇത്രയും ദിവസം അവിടെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോ നമ്മൾ അവിടെ എല്ലാവരും ബിസി ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇപ്പൊ കുറച്ചൊന്ന് ഫ്രീ ആയത്. അടുത്താഴ്ച പോകാനായിട്ടോ, ഒരു 15 ദിവസത്തെ ലീവായിരുന്നു, പെട്ടെന്ന് വന്നതാണ്. അപ്പൊ 2 മാസമായിട്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ 15 ദിവസത്തെ ലീവിന് വന്നതാണ്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങളെ നാട് എങ്ങനെയാണ്, നിങ്ങളെ നാടൊരു പട്ടിക്കാടാണോ, ഇതെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ നാട് എന്ന് പറഞ്ഞാൽ തിരുവിഴാകം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എന്നും ഒരുപോലെ നിത്യഹരിതമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം നമ്മുടെ തിരുവിഴാകുന്നിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ ഫാമായിട്ട് 1500 ഏക്കർ സ്ഥലത്തോളം അങ്ങനെ കിടക്കുകയാണ്. അതിന്റെ അപ്പുറത്ത് മലകളായിട്ടും പിന്നെ ഗവൺമെന്റ് ഫോറസ്റ്റിന്റെ സ്ഥലങ്ങളായിട്ടും ഒക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് തിരുവിഴാകുന്ന് കാലാകാലം ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ തിരുവിഴാകുന്നിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ നല്ല ഒരു ഗ്രീൻ ഫീൽഡ് ഹൈവേ ഇതിൽ കൂടി വരുന്നുണ്ട് കേട്ടോ. അത് വന്നതിന് ശേഷം ഇനി എന്താവുമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ പണി തുടങ്ങിയാണ്. നാട്ടിൽ വന്നതിന് ശേഷം അത് സ്കൂൾ ട്രിപ്പുകളാണ്, അബുദാബിത്തെ ബൈക്കിന്റെ സ്കൂൾ ട്രിപ്പുകളാണ്. ഞാനുണ്ട്, സിയമോൾ ഉണ്ട്, അഹിയാനുണ്ട്. അഹിയാനെ കിട്ടോ, ഒക്കെ അഹിയാനെ കിട്ടോ, ഒക്കെ അല്ലേ. അപ്പൊ നമ്മളെ പരിപാടി തുടങ്ങാണ് അല്ലേ. നമ്മളെ റോഡിൽ കൂടി ഇങ്ങനെ ചാടി പോവാണ് അല്ലേ. സിയാ സിയമോളും അയ്യാനും സിയമോളെ ഫ്രണ്ടാണ് അയ്യാനെ. നമ്മളെ അഫ്സൽ ബാബുവിന്റെ കുട്ടിയാണ്. അപ്പൊ ഇയാളെ സ്കൂൾക്ക് പോകട്ടില്ലേ. ആ മുറിയക്കണ്ണി സ്കൂളിലെത്തി, കണ്ടില്ലേ കുട്ടികളൊക്കെ കളിക്കണോ. നമ്മളൊക്കെ പഠിച്ച സ്കൂൾ തന്നെയാണിത്. മുറിയക്കണ്ണി സ്കൂളിലെത്തി. അപ്പൊ നമ്മുടെ സിയമോളെ ക്ലാസിന്റെ മുന്നിൽ എത്തിട്ട്, അഹിയാനും സിയും ഒരു ക്ലാസ് തന്നെയാണ്. ഇത് സിയമോളെ ഫ്രണ്ടാണ്, നമ്മുടെ സിദ്ധിമാഷ കുട്ടിയാണത്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കണം. അവളെ എന്നെ കണ്ടപ്പോ ഇങ്ങനെ ചിരിച്ചാണ്ട് നിൽക്കുകയാണ്. അപ്പൊ സിയമോളെ ക്ലാസ്സിലേക്ക് പോയി. അതിനുശേഷം ഞാൻ ഇതാ പുറത്തേക്ക് വരും കേട്ടോ. ഞാനിങ്ങനെ അവളെ ക്ലാസ്സിലാക്കി. അവള് കൂടുതൽ കളിക്കാൻ ഇതിനൊന്നും പോക്കില്ല കേട്ടോ. അപ്പൊ മറ്റേ കുട്ടികളൊക്കെ ഉണ്ട് എന്നെ കണ്ടപ്പോ. ഞാൻ അവരെ കുറെ സ്കൂളിന്റെ കുറെ വീഡിയോസ് ചെയ്തിട്ട്, അപ്പൊ കുറെ കുട്ടികൾക്ക് അറിയാം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതൊക്കെ അറിയാം. ഞാൻ ദിവസം നാട്ടിലുണ്ടാകുന്ന സമയത്തൊക്കെ സിയാനെ സ്കൂളിൽ കൊണ്ടുവരാൻ ഞാൻ തന്നെ ആയിട്ട് വരില്ലേ. മറ്റവരൊക്കെ ടാറ്റേരാണ്, അവിടെ നമ്മുടെ വാവണ്ട് എല്ലാവരും ഉണ്ട്. അവരൊക്കെ ടാറ്റ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളറിയുന്ന ഒരുപാട് നമ്മുടെ നാട്ടിലത്തെ കുട്ടികളാണ് കേട്ടോ കൂടുതലുള്ളത്. പുറത്തത്തെ കുട്ടികളൊന്നും അധികമല്ല. അപ്പോൾ എല്ലാവരും അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതിനുശേഷം നമ്മുടെ തിരുവിഴാകുന്ന സെൻറ്ററിൽ വന്നിട്ടോ, നമ്മുടെ കോംപ്ലക്സിൻ്റെ അവിടെ വന്നു. അവിടെ കുഞ്ഞായ്മുണ്ട്, അഫ്സൽ ബാബുണ്ട്, നമ്മുടെ ഫ്രണ്ട്സുകളും നിയാസ് ബാബു. നിയാസ് ബാബുവിൻ്റെ ഷോപ്പാട്ടോ, പി ബിരിയാണി സ്റ്റോർ ഉണ്ട് തിരുവിഴാകുന്നിലുണ്ട്. നല്ല അരികളും സാധനങ്ങളും എല്ലാം കിട്ടുന്ന കടയാട്ടോ ബാബുവിൻ്റെ പി ബിരിയാണി സ്റ്റോർ. അപ്പോൾ നമ്മുടെ തിരുവിഴാകുന്ന സെൻറ്ററാട്ടെ കാണുന്നത്. ഒരുപാട് ഓട്ടോകൾ ഇതൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ജുമാ മസ്ജിദിൻ്റെ ബോർഡ് കാണുന്നുണ്ട്. ഇവിടെ കോംപ്ലക്സ് ഉണ്ട് നമ്മുടെ തിരുവിഴാകുന്ന സെൻറ്റർ. ഇങ്ങനെ കേട്ടോ പഴയ കാലത്തുള്ള സെൻറ്റർ. നമ്മുടെ മജിക്കാക്കു വന്നിട്ടുണ്ടല്ലേ. മജിക്കാക്കു ആരോടും അങ്ങനെ സംസാരിച്ചിരിക്കണമെന്നും ശ്രദ്ധിക്കണില്ല. മജിക്കാക്കു വിളിച്ചിട്ട് തന്നെ കേട്ടോ ഞങ്ങോട്ട് വന്നത്. അതാ തിരുവിഴാകുന്ന സെൻറ്ററാണ് ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ തിരുവിഴാകുന്ന സെൻറ്റർ. അല്ലാതെ അതിൻ്റെ ടൗൺ തോന്നില്ല. പക്ഷേ തിരുവിഴാകുന്ന ഈ ഫാം ഇതൊക്കെ ഇല്ലെങ്കിൽ വലിയ ഒരു ടൗണായി മാറേണ്ട ഒരു സ്ഥലമായിരുന്നു. പിന്നെ ഇതിലൂടെ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പാസിംഗ് ഇതൊന്നും വരുന്നില്ല. പാമ്പലപ്പാറ വരെയാണ് എൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് വരുന്നത്. അതുകൊണ്ടാണ് കൂടുതലൊന്നും ഇല്ലാതെ. അപ്പം നമ്മുടെ ഓട്ടോ ടാക്സി തൊഴിലാളികളുണ്ട് അവിടെ, എല്ലാവരും ഉണ്ട്. ആരും കാക്കിയിട്ടില്ലട്ടോ, കാക്കിയിടാത്ത തൊഴിലാളികളാണ്. നമ്മുടെ ജാഫറാണ്, പിന്നെ ഓട്ടോക്കാരനല്ല കേട്ടോ. പിന്നെ വണ്ടി കച്ചവടത്തിൻ്റെ ആളാണ്. ഇത് ഷറഫു, മനീഷ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഉണ്ണിയേട്ടന്, അനൂപ്, എല്ലാവരും അവിടെ അങ്ങനെ നിൽക്കണേ. ഓട്ടോക്കാരെല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഇങ്ങനെ നിന്നുകാണ്ട് ഓരോ സൊറ പറഞ്ഞു കണ്ടിരിക്കണം. ചിലവർക്ക് സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് വന്ന് കേട്ടോ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ചുകൊണ്ട് ഇതായിക്കൊണ്ട് ഓരോ സൊറ പറഞ്ഞു കണ്ടിരിക്കുന്ന ഒരു സമയം. ഓട്ടോക്കാരുടെ കാരണവരായ മേമലിയക്കായി കൂടി നടന്നിട്ടുണ്ട്. അതുപോലെ ഉസ്മാങ്കാക്ക് പുറത്തു കൂടി പോകുന്നുണ്ട്. എല്ലാവരും അവിടെ ഉണ്ട്. ഇന്ന് പിന്നെ ബസ് സമരം ആയിരുന്നുണ്ട്. ബസ് സമരം ആയതുകൊണ്ട് പിന്നെ ബസ്സുകളൊന്നും ഓടുന്നില്ല. ബസ്സുകളൊക്കെ അവിടെ ബോർഡൊക്കെ വെച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ നിത്യ സങ്കേതമാണ് ഇത്. ആ ബസ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ മദീന ബസ് നിർത്തിയിട്ട് ആ ഭാഗത്താണ് ഞങ്ങളെപ്പോഴും ഇരിക്കാറ്. ഈ ഭാഗത്താണ് ഇരിക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ വന്ന അധികം സ്ഥലത്ത് ഈ ഭാഗത്താണ് ഇരിക്കാറുള്ളത്. നമ്മുടെ അംസാക്കുവിൻ്റെ ഷോപ്പുണ്ട്. അംസാക്കുവിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആയിഷ, ഈ ഷോപ്പിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. വീട്ടുപകരണങ്ങളായിട്ടുള്ള എല്ലാ സാധനങ്ങളുണ്ട്. അത് നേരെ തിരിയും നമ്മുടെ ചങ്കിൻ്റെ മെഡിക്കൽ ഷോപ്പായിട്ട്. അനസിൻ്റെ അഫ്സൽ ബാബു എന്തൊക്കെയോ മേടിക്കുന്നുണ്ട്. അപ്പോൾ അനസൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ പുതിയൊരു ആയുർവേദിക് ഷോപ്പും വരുന്നുണ്ട് കേട്ടോ. ആയുർവേദിക് മരുന്നിൻ്റെ ഷോപ്പും വരുന്നുണ്ട്. കുറച്ച് അപ്പുറത്തായിരുന്നു അത്, ഇങ്ങോട്ട് നേരെ മെഡിക്കൽ ഷോപ്പ് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ രണ്ട് മെഡിക്കൽ ഷോപ്പും അടുത്ത് തന്നെ ആയിരിക്കും. അതിനുശേഷം നമ്മുടെ നൌഷാദിൻ്റെ ഷോപ്പിൽ അലിക്കാക്കാരൻ്റെ ഷോപ്പിൽ ചെന്നുങ്ങാണ്ട് ഒരു പിന്നെ വെള്ളം അതൊക്കെ കുടിക്കും. കുഞ്ഞായ്മും അംസലൊക്കെ ചായ കുടിക്കുന്നു. അപ്പോൾ നമ്മുടെ മാനുണ്ട് കേട്ടോ അവിടെ നിൽക്കുന്നു.
മാനു അതിന്റെ മറവിൽ നിൽക്കുന്നുണ്ട്. അവനൊന്ന് സൂം ചെയ്ത് തന്നെ എടുക്കണ്ടേ, അവൻ്റെ അടുത്ത് പോയിട്ടില്ല. നൗഷാദൊക്കെ അവിടെ നല്ല സൊറ പറഞ്ഞാണ്ടിരിക്കുകയാണ്. നൗഷാദിന്റെ അനീസിന്റെ എല്ലാവരും അവിടെ ഉണ്ട്. ഇതാ കണ്ടോ, മാനു ഫോണിലാണ് ഫുള്ള്, മറ്റവരെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ചുകൊണ്ടേ അവിടെ ഫോണിലും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കൊക്കെ ഫോൺ ചെയ്തവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ് ആള്, ഞാനിങ്ങനെ കൈകൊണ്ട് കാട്ടിയപ്പോഴാണ്, കുറച്ച് ദൂരത്താട്ടോ, കൈകൊണ്ട് കാട്ടിയപ്പോഴാണ് ആൾ കണ്ടിട്ടുള്ളത്. എപ്പോഴാണ് നോക്കിയും കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കോഴിക്കോടൻ ബസാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വേറൊരു ഭാഗമായിട്ട് അത് ഈ സ്ട്രൈറ്റ് റോഡ് ഫാമിലേക്ക് പോകുന്ന റോഡാണ്. ഈ രണ്ടാമത്തെ ബസ്സിൻ്റെ പുറകിലാണ് മറ്റേ അമ്പലപ്പാറയ്ക്ക് പോകുന്ന റോഡ്. ഇപ്പോൾ നമ്മുടെ സാനിർ ഭായിയുടെ ഷോപ്പാണ്, സാനിർ മാഷ ഷോപ്പാണത്. ഇത് നമ്മുടെ ഒരു സംരംഭമാണ്. ഈ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്, പുതിയ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് ഇതാത് നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് നമ്മുടെ കൂട്ടുകാരോടൊക്കെ സൊറ പറഞ്ഞതിന് ശേഷം ഞാനും അപ്സലും ഇതങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ഒരു എന്താണെന്നറിയില്ല, മറ്റേ ബസ് സമരം ആയതുകൊണ്ട് പിന്നെ ഉച്ചസമയമായിട്ടോ, ഉച്ചസമയമായി കഴിഞ്ഞാലൊന്നും പിന്നെ റോഡിലൊന്നും കൂടുതൽ ആളുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേരം സമയത്താണ് എല്ലാവരും ഇങ്ങോട്ട് കയറി വരാറുള്ളത്. പിന്നെ തിരുവിഴാവുന്ന സെൻറ്ററിൽ നിന്ന് നമ്മുടെ വീട്ടിൽ ഇറങ്ങുന്ന റോഡാട്ടത്. റോഡൊക്കെ ഒരുപാട് കേട് വന്നിട്ടുണ്ട്. പിന്നെ റോഡിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഒരുപാട് വീഡിയോ ഇട്ട് വിവാദത്തിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലായിട്ട് റോഡിൻ്റെ കാര്യങ്ങൾ ഇതൊന്നും പറയുന്നില്ല. റോഡ് ഈ ഡിസംബർ കൊടുക്കാൻ റെഡി ആവുന്നതാണ് പറയുന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആ ഫാമിൻ്റെ ഒരു അതിർത്തി ആട്ടോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടെയൊക്കെ വരുന്നത്. ഫുള്ള് കാടായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാടും നാട്ടുകാരൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും.